കെ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കിയതിനെതിരെ കോൺഗ്രസ് കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചു. നളിനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയ നടപടിക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. അനുപദാസ് വിവരങ്ങൾ വേണ്ട. അനുപ ഇപ്പോൾ മോചിതരായിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. അതിനുശേഷമുള്ള പല പരിപാടികളും ഒക്കെ ഇവർ പങ്കെടുത്തു, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഗാന്ധി സോണിയാഗാന്ധിയെയും ഒക്കെ കാണണം എന്ന ആഗ്രഹമുണ്ടോ എന്ന് വരെ ഇതിൽ ചിലർ പറഞ്ഞതായും കേട്ടു. ഇപ്പോൾ എന്താണ് പാർട്ടിയുടെ തീരുമാനം? പാർട്ടി തീരുമാനിച്ച കാര്യം ഈ രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾ പ്രത്യേകിച്ച് മെയ് മാസത്തെ നേരത്തെ പേരറിവാളിനെ മോചിതനാക്കിയിരുന്നു. പക്ഷേ അപ്പോൾ പാർട്ടി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ അത് കഴിഞ്ഞ് മോചിതരാക്കിയ കഴിഞ്ഞ ആഴ്ച മോചിതരായ നളിനിയും മുരുകനും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ കുറ്റവാളികൾ തന്നെയാണ് എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തേക്ക് വിട്ടത് അത് ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിൽ നൽകുന്നു. ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അവരുടെ ഹൃദയത്തിലും മുറിവുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഉറപ്പായും കോടതിയെ സമീപിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പേരറിവാളന് അനുകൂലമായ ഒരു പൊതുവികാരം തമിഴ്നാട്ടിലും പുറത്തും ഉണ്ടായിരുന്നു. എങ്കിലും പേരറിവാളനെ മോചിപ്പിച്ചതിനെതിരെയുള്ള നിലപാടാണ് തമിഴ്നാട് സംസ്ഥാനത്തും കോൺഗ്രസ് സ്വീകരിച്ചത്. ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ്. ഗാന്ധി കുടുംബത്തിലെ ചിലർക്കുള്ള ഒരു വൈകാരികമായ ഒരു പ്രശ്നം കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പൊതുവെ ഈ വിഷയത്തോടില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ വിധിക്കെതിരെ ഇവരെ ജയിൽ മോചിതരാക്കാനുള്ള വിധി, ജയിൽ മോചിതരാക്കിയ നടപടി, അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. ശരി, അനുദാസാണ് വിവരങ്ങൾ നൽകിയത്.